News updates powered by Metex Medical Center Kuwait promises care for better today. വർഷങ്ങളുടെ പാരമ്പര്യവും വിശ്വസ്തതയുമായി BEC Money Exchange Kuwait. നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വിശ്വാസികൾക്ക് ഇനി പുണ്യ റമദാന്റെ ദിനങ്ങൾ. റമദാനെ സ്വീകരിക്കാൻ ഗൾഫ് രാജ്യങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രത്യേക പ്രാർത്ഥനകൾക്ക് പള്ളികളും സജ്ജമായി. റമദാൻ ആഗതമായിരിക്കുന്നു. ഇനി വ്രതശുദ്ധിയുടെ പുണ്യനാളുകൾ. ഒരു മാസക്കാലം പ്രാർത്ഥനയുടെയും ആത്മസമർപ്പണത്തിന്റെയും ദിനരാത്രങ്ങളാണ്. മക്കയും മദീനയും ഉൾപ്പെടെ ഗൾഫിലെ പള്ളികളും തെരുവുകളും റമദാനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കുവൈറ്റ് ഉൾപ്പെടെ ഗൾഫ് നാടുകളിൽ ഷഹബാൻ 30 പൂർത്തിയാക്കിയാണ് നോമ്പ് മാസം പിറന്നത്. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. നോമ്പ് അനുഷ്ഠിച്ച് പ്രാർത്ഥനകളും ഖുർആൻ പാരായണവുമായി വിശ്വാസികൾക്ക് ഇനി പുണ്യങ്ങളുടെ പൂക്കാലം. പള്ളികൾ ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. ഇത്തവണ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയായ മസ്ജിദുൽ കബീറിൽ രാത്രി നമസ്കാരത്തിന് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കോവിഡിന് ശേഷം ആദ്യമായാണ് ഗ്രാൻഡ് മോസ്കിൽ റമദാൻ പ്രാർത്ഥനകൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. റമദാൻ മാസത്തിൽ പൗരന്മാരുടെയും വിദേശി താമസക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ സംയോജിത പദ്ധതി തയ്യാറാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം. വിവിധ വിഭാഗങ്ങളുടെ ഏകോപനത്തോടെയാണ് പുണ്യമാസത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പാക്കുക. വിശുദ്ധ റമദാൻ മാസത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും പ്രവർത്തിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് സേനയ്ക്ക് നിർദ്ദേശം നൽകി. നിയമലംഘനങ്ങൾ തടയാനും ഗതാഗത കുരുക്ക് പോലുള്ളവ കൈകാര്യം ചെയ്യാനും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ സംയോജിത പദ്ധതിയാണ് ആഭ്യന്തര മന്ത്രാലയം ആവിഷ്കരിച്ചത്. റെസിഡൻഷ്യൽ പ്രദേശങ്ങളിൽ പട്രോളിംഗ് വർദ്ധിപ്പിക്കാൻ മന്ത്രാലയം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളമുള്ള മാർക്കറ്റുകളിൽ പൊതു പട്രോളിംഗ് സംഘത്തെ വിന്യസിക്കും. താമസ നിയമലംഘകരെയും ഭിക്ഷാടകരെയും നിരീക്ഷിക്കുന്നതിനായി താമസകാര്യ വിഭാഗത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥരും രംഗത്തുണ്ടാകും. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഗതാഗത നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടി ശക്തമാക്കും. റമദാൻ അവസാനത്തോടടുക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന വാഹന തിരക്ക് മറികടക്കാനുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ട്രാഫിക്, റെസ്ക്യൂ, ഇൻവെസ്റ്റിഗേഷൻ, ഓപ്പറേഷൻ എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് റമദാനിലെ സുരക്ഷാ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. കുവൈറ്റിൽ റമദാൻ മാസത്തിൽ ബാങ്കുകളുടെ സമയം പുനഃക്രമീകരിച്ചു. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് സമയക്രമം. നാളെ മുതൽ റമദാൻ വ്രതം ആരംഭിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രാദേശിക ബാങ്കുകളിൽ പ്രത്യേക സമയം ഏർപ്പെടുത്തിയത്. ഉപഭോക്താക്കളെ സ്വീകരിക്കുന്നതിനുള്ള സമയം ഫെഡറേഷൻ ഓഫ് കുവൈറ്റ് ബാങ്കുകളുടെ പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ഷെയ്ഖ അൽ എസയാണ് പ്രഖ്യാപിച്ചത്. സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റ് പുറത്തിറക്കിയ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് സമയക്രമം. ഉപഭോക്താക്കൾ ഈ സമയക്രമം കൃത്യമായി പാലിക്കണമെന്നാണ് അധികൃതർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. ഷുവൈക് തുറമുഖത്തിന്റെ പുനരുദ്ധാരണ പദ്ധതിയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റ് തുറമുഖ അതോറിറ്റിയാണ് പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. 36 മാസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അതോറിറ്റി അറിയിച്ചു. ഏകദേശം 48.75 ദശലക്ഷം ദിനാറാണ് ഷുവൈക് തുറമുഖത്തിന്റെ പുനരുദ്ധാരണ പദ്ധതിക്കായി ചിലവ് വരുന്നത്. കൊറിയൻ കമ്പനിയായ ഹുണ്ടായ്, ഗൾഫ് കൺസ്ട്രക്ഷൻ ആൻഡ് മറൈൻ വർക്സ് കമ്പനി എന്നിവയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. പുതിയ കുവൈറ്റ് 2035 വികസന പദ്ധതിയിൽ വരുന്ന അതോറിറ്റിയുടെ പ്രധാന പദ്ധതികളിലൊന്നാണിത്. തുറമുഖത്തിന്റെ പടിഞ്ഞാറൻ ഡോക്കിന്റെ അറ്റകുറ്റപ്പണികളും ഡോക്ക് 8 താൽക്കാലികമായി നിർത്തിവച്ച ഭാഗത്തിന്റെ അറ്റകുറ്റപ്പണികളും ഇതിൽ ഉൾപ്പെടും. ഷുവാക് തുറമുഖത്ത് എത്തുന്ന കപ്പലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും വാണിജ്യ ചരക്ക് കൈമാറ്റത്തിന്റെ വേഗം വർദ്ധിപ്പിക്കാനും തുറമുഖ പുനർവികസനം വഴി കഴിയും. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. രാജ്യത്തുണ്ടായ എണ്ണ ചോർച്ച നിയന്ത്രണ വിധേയമാണെന്ന് കുവൈറ്റ് ഓയിൽ കമ്പനി അറിയിച്ചു. ചോർച്ച പൂർണ്ണമായി നിയന്ത്രിക്കുന്നതിന് ശ്രമങ്ങൾ തുടരുകയാണെന്ന് ഓയിൽ കമ്പനി വക്താവ് അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഖുസൈ അൽ അമർ പറഞ്ഞു. തിങ്കളാഴ്ച പുലർച്ചെ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലുണ്ടായ എണ്ണ ചോർച്ചയെ തുടർന്നുണ്ടായ സാഹചര്യം പ്രത്യേക എമർജൻസി ടീമുകൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. അപകടഫലമായി പൊതുജനാരോഗ്യത്തിനോ സുരക്ഷയ്ക്കോ ഒരു പ്രശ്നവുമില്ലെന്നും
ഓയിൽ കമ്പനി വക്താവ് ഗുസൈ അൽ അമർ പറഞ്ഞു. മോണിറ്ററിംഗ് സ്റ്റേഷനുകളിൽ നിന്നുള്ള എല്ലാ ഫലങ്ങളും അനുവദനീയ പരിധിക്കുള്ളിലാണ്. ഉൽപാദന കയറ്റുമതി പ്രക്രിയകൾ സാധാരണ നിലയിലാണെന്നും ചോർച്ച അവയെ ബാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് ഓയിൽ കമ്പനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. തകരാർ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകുന്നതോടെ അടിയന്തരാവസ്ഥ പിൻവലിക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ ഗ്രാൻഡ് ഹൈപ്പർ കുവൈറ്റിൽ പുതിയ ഔട്ട്ലെറ്റ് തുറന്നു. കുവൈറ്റ് സിറ്റിയിലെ മാലിയയിലാണ് വിപുലമായ സൗകര്യങ്ങളോടെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ 32-ാമത് ശാഖ പ്രവർത്തനം ആരംഭിച്ചത്. മാലിയ സൂഖ് വത്തിയയിലെ ഗ്രാൻഡ് ശാഖയ്ക്കടുത്തായി വത്തിയ ടവറിലാണ് 14,000 ചതുരശ്ര അടിയിൽ വിശാലമായ ബഹുനില ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്. മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അൻവർ അമീൻ ചേലാട്ടിന്റെയും വിശിഷ്ടാതിഥികളുടെയും സാന്നിധ്യത്തിൽ ഷെയ്ഖ് ദാവൂദ് സൽമാൻ അൽ സബാഹ് ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടുമുള്ള പുതിയ പഴങ്ങൾ, പച്ചക്കറികൾ, മാംസം, സമുദ്ര വിഭവങ്ങൾ എന്നിവയുടെ വിപുലമായ ശ്രേണി ഒരുക്കിയിട്ടുണ്ട്. വീട്ടുപകരണങ്ങൾ, വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ്, മൊബൈലുകൾ, പാദരക്ഷകൾ, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം. വളരെ ശ്രദ്ധയോടെയും ശുചിത്വത്തോടെയും തയ്യാറാക്കുന്ന ഇൻഹൌസ് ബേക്കറിയും ചൂടുള്ള ഭക്ഷണ ഉൽപ്പന്നങ്ങളും സ്റ്റോറിന്റെ സവിശേഷതയാണ്. 32-ാമത് സ്റ്റോറിന്റെ ഉദ്ഘാടനം സാധ്യമാക്കിയ മാനേജ്മെന്റ് ടീമിനും ഉപഭോക്താക്കൾക്കും ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട് നന്ദി അറിയിച്ചു. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും സാന്നിധ്യം ഉണ്ടാക്കുക എന്ന കാഴ്ചപ്പാടിലാണ് പുതിയ സ്റ്റോർ തുറന്നതെന്ന് ഗ്രാൻഡ് കുവൈറ്റ് റീജിയണൽ ഡയറക്ടർ അയൂബ് കച്ചേരി പറഞ്ഞു. ഇത് നമ്മുടെ 32-ാമത്തെ സ്റ്റോറാണ്. പിന്നെ അതിന് നമ്മൾ ഈ കുവൈത്തിലെ എല്ലാ കമ്മ്യൂണിറ്റിയോടും കടപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്റ്റോറാണ്. ഇത് ഒന്ന് എന്താ വെച്ചാൽ ഒരു പുതിയൊരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ ഫിലിപ്പീനിയും അതേപോലെ നമ്മളെ പല എത്തനിക് കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ അവർക്ക് ഫോക്കസ്ഡ് ആണ്, ഈവൺ മലബാരി പോലും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്റ്റോറ് നമ്മൾ ഒരു കൺസെപ്റ്റ് പിന്നെ റെഡിയാക്കിയിട്ട് അതിനുള്ള പ്രോഡക്റ്റ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തത്. ജമാൽ അൽ ദൂസരി, ഖാലിദ് അൽ നഫീസി, ഗ്രാൻഡ് ഹൈപ്പർ CEO മുഹമ്മദ് സുനീർ, DRO തഹ്സീർ അലി, CEO റാഹിൽ ബാസിം, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അമാനുള്ള, ഇന്തോനേഷ്യൻ എംബസി പ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. ഇതോടെ ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.